കട്ടിപ്പാറയിൽ ജനവാസ കേന്ദ്രത്തിന് സമീപം കടുവയെ കണ്ടെത്തിയതോടെ പ്രദേശവാസികൾ ഭീതിയിൽ. തലയാടി ചെമ്പുങ്കരയിലെ റബ്ബർ തോട്ടത്തിലാണ് കടുവയെ കണ്ടെത്തിയത്. കാൽപ്പാടുകൾ കടുവയുടേതാണെന്ന് സ്ഥിരീകരിച്ചതോടെ ടാപ്പിംഗ് തൊഴിലാളികൾ ഉൾപ്പെടെ ഭീതിയിലാണ്. കട്ടിപ്പാറ പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽപ്പെട്ട തലയാടി ചെമ്പുങ്കരയിലെ റബ്ബർ തോട്ടത്തിലാണ് തിങ്കളാഴ്ച വൈകിട്ട് കടുവയെ കണ്ടത്. പ്രദേശവാസിയായ ജോളി മേൽവട്ടത്തിൻ്റെ റബ്ബർ തോട്ടത്തിൽ അയൽവാസിയായ ജോസിൻ പി ജോണാണ് കടുവയെ കണ്ടത്. മഴ കാരണം സമീപത്തെ ഷെഡിൽ കയറി നിന്നപ്പോൾ വള്ളിക്കാടിനുള്ളിൽ കടുവയെ കണ്ടുവെന്ന് ജോസിൻ പറയുന്നു. പാറക്കുല കുരങ്ങ് നിന്ന കുരങ്ങിനെ ഞാൻ എൻ്റെ അയൽവ തൊട്ടടുത്ത പറമ്പിലേക്ക് ഓടിച്ച് തെങ്ങിൻതോട്ടമാണ്. അവിടുന്ന് പിന്നെ റബ്ബർ തോട്ടത്തിലേക്ക് എത്തിച്ച് തൊട്ട അപ്പുറത്തെ അയൽവാസിയുടെ റബ്ബർ തോട്ടത്തിലേക്ക് എത്തിച്ച് അവിടെ നിൽക്കുമ്പോഴാണ് ഈ പെട്ടെന്ന് മഴ പെയ്ത് അവിടെ കുരങ്ങിനെ അവിടെ മാറ്റി കാട്ടി കയറ്റി വിട്ടിട്ട് മിച്ചഭൂമി കയറ്റി വിട്ടിട്ട് ഞാനവിടെ നിൽക്കുകയാണ്. അപ്പോൾ മഴ ഇപ്പം ജസ്റ്റ് ഞാൻ എൻ്റെ അയൽവാസിയുടെ ഒരു ഷെഡ് പോലെ ഒരു ടാർപ്പ വലിച്ചിട്ടിട്ടുണ്ട് ഒട്ടുപാല ഉണങ്ങാൻ വേണ്ടിയിട്ട് കൂടെയായിട്ട്. അവിടെ ഇങ്ങനെ കയറി നിൽക്കുകയായിരുന്നു ഞാൻ. അവിടെ കയറി നിന്ന് മഴ തോർന്നപ്പം ഞാൻ ജസ്റ്റ് ഫോണിലായിരുന്നു. അപ്പോൾ എൻ്റെ ഈ കടുവയും കണ്ടില്ല. ഞാൻ ജസ്റ്റ് ഈ മഴ കഴിഞ്ഞ് പുറത്ത് ഇറങ്ങിയപ്പോഴാണ് ഞാൻ കടുവയെ കാണുന്നത്. കടുവയെ കണ്ടു. കടുവ ജസ്റ്റ് എന്നെ കണ്ട ഉടനെ കടുവ അവിടെ പതുങ്ങി അവിടെ ഇരുന്നു. ഇരുന്ന് ഞാൻ പുറകോട്ട് ഇങ്ങനെ മാറി മാറി പോന്നു. പുറകോട്ട് മാറി ഒരു 40 മീറ്ററിന് ശേഷം ഞാൻ ഫോട്ടോ എടുക്കാൻ ട്രൈ ചെയ്തു. അവർ പറഞ്ഞാൽ വിശ്വസിക്കണ്ടേന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കാൻ എടുക്കുമ്പോൾ എൻ്റെ കൈ ആറെ ഷിവറിങ് ആയി. ഞാൻ മൊത്തം വിറച്ച് ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞില്ല. ബ്ലറായി കണ്ടു. ജസ്റ്റ് സ്പോട്ട് കണ്ടു. പിന്നെ ഞാൻ DFO ഓഫീസിൽ കോഴിക്കോട് DFO ഓഫീസർ റിപ്പോർട്ട് ചെയ്തു. അവർ ഇന്ന് രാവിലെ തന്നെ ആളെ വിടാമെന്ന് പറഞ്ഞു. കോഴിക്കോട് റേഞ്ച് ഓഫീസർ രാജീവ് സാറെ വിളിച്ച് ഞാൻ പറഞ്ഞു. രാജീവ് സാറ് റാപ്പിഡ് RRT അംഗങ്ങൾ 4-5 പേര് വിത്ത് ഡോക്ടർ വന്ന് കാൽപ്പാട് കണ്ട് ഏകദേശം 15 സെൻറ്റിമീറ്റർ നീളം 6 ഇഞ്ച് അത് ഞങ്ങൾ ഫോട്ടോ എടുക്കുകയും ആ കടുവയാണെന്ന് സ്ഥിരീകരിക്കുകയും എനിക്ക് പിന്നെ രാത്രി കാലങ്ങളിൽ തൊഴുത്തിലും ആലയിലൊക്കെ ലൈറ്റിടാനും ഒറ്റയ്ക്കുള്ള യാത്ര പറമ്പിലേക്കുള്ള യാത്ര ഒഴിവാക്കാനും നിർദ്ദേശം തന്നിട്ട് അവർ യാത്രയായിട്ടുണ്ട്. കടുവയെ നേരിൽ കണ്ടതോടെ ജോസിൻ പേടിച്ച് വിറച്ചു. ഉടൻ തന്നെ പ്രദേശത്ത് നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ താമരശ്ശേരി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ നിന്ന് RRT സംഘവും ഡോക്ടറും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രദേശത്ത് കണ്ടെത്തിയ കാൽപ്പാടുകൾ കടുവയുടേതാണെന്നാണ് സൂചന. ഇതു സംബന്ധിച്ച് വിശദമായ പഠനം നടത്തുമെന്ന് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ MK രാജീവ് കുമാർ പറഞ്ഞു. ജനവാസ മേഖലയോട് ചേർന്ന് കടുവയെ കണ്ടെത്തിയതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. റബ്ബർ ടാപ്പിംഗിനായി പുലർച്ചെ തോട്ടത്തിലെത്തുന്നവർ ഉൾപ്പെടെ പുറത്തിറങ്ങാൻ ഭയക്കുകയാണ്. കുരങ്ങ്, പന്നി എന്നിവയുടെ ശല്യം കാരണം പ്രയാസപ്പെടുന്നതിനിടെ കടുവയുടെ സാന്നിധ്യം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണെന്ന് കർഷകർ പറയുന്നു. ഇതൊരു കുടിയേറ്റ ഗ്രാമമാണ്. കാർഷികമായുള്ള കാര്യങ്ങൾ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമാണ്. കന്നുകാലി അങ്ങനെ പല മൃഗങ്ങളും അത് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതുപോലെ കടുവയെ ഞങ്ങളുടെ ഈ ഏരിയയിൽ കാണാമെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള കർഷകരെ സംബന്ധിച്ചോളം വളരെ ഒരു ഭയാനകരമായ രീതിയിലാണ് ഇതിനെ കാണുന്നത്. ഫോറസ്റ്റ് ഓഫീസർമാർ വന്ന് സെർച്ച് ചെയ്ത് പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഞങ്ങൾക്ക് ഉള്ള ഞങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഫോറസ്റ്റും സർക്കാരും ഇത് ഗൗരവമായി എടുത്ത് മുന്നോട്ടുള്ള നടപടികൾ നടത്തുന്നതാണ് കർഷകരെന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾക്ക് രാത്രിയും പകലും ഒന്നുമില്ല. ഞങ്ങൾ കൃഷിസ്ഥലങ്ങളിൽ പോകുന്നതാണ്. പന്നി അതുപോലെ തന്നെ കുരങ്ങ് ഇതൊന്നും നമ്മുടെ അധ്വാനത്തിൻ്റെ പകുതി ഫലങ്ങളും ഇവരാണ് കൊണ്ടുവന്നത്. ഒരു കപ്പ പോലും നടാൻ പറ്റാത്തൊരവസ്ഥയാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ അതിനെതിരെ ഉദ്യോഗസ്ഥരും മറ്റുള്ള പ്രതിനിധികളും ഞങ്ങൾക്ക് ഇതിനെതിരെ ഒരു സമാധാനമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരുന്നു. കഴിഞ്ഞ ദിവസം വയനാട് വൈത്തിരിയിലെ തേയിലത്തോട്ടത്തിൽ 2 കടുവകളെ കണ്ടെത്തിയിരുന്നു. ഇവിടെ എത്തിയതും ഇതേ കടുവയാണോ എന്നും സംശയമുണ്ട്. ടൈം വിഷൻ ന്യൂസ്, താമരശ്ശേരി.